അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അല്ലാ, അലഹമ്മദില്ല, നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുറേ ആയി നമ്മൾ ഉച്ചയ്ക്കൊരു പാർട്ടി വീട്ടിലുണ്ടാക്കിയിട്ടും ഒരു പാർട്ടി വ്ലോഗ് ചെയ്തിട്ടു കേട്ടോ. അധികം ഇപ്പം രാവിലെയൊക്കെയാണ് അധികം എന്തെങ്കിലുമൊക്കെ പാർട്ടി വരികയാണെങ്കിൽ ഉണ്ടാവാറ്, അല്ലെങ്കിൽ രാത്രിയിൽ. ഉച്ചയ്ക്ക് ഒരു ലഞ്ച് പാർട്ടി വ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം രാവിലത്തെ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ സൂര്യനെ കുതിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കിച്ചണിലെത്തിയപ്പോഴേക്കും രാവിലെ എണീച്ചിട്ട് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം മോർണിംഗ് വാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നടത്തൊക്കെ കഴിഞ്ഞു, ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നതിന് ശേഷം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ മനസ്സും എപ്പോഴും നല്ല ശുദ്ധിയായിട്ടും നല്ല സന്തോഷമായിട്ടും ഇരിക്കണം അല്ലേ. എപ്പോഴെല്ലാം ഒരാൾ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം തലേന്നേ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി വെച്ചാൽ, വീട് മൊത്തത്തിൽ ഒന്നങ്ങടെ വൃത്തിയാക്കി വെക്കും കേട്ടോ. ഡ്രസ്സുകളൊക്കെ വേണ്ടാത്തത് വേണ്ടിയതൊക്കെ ഒന്ന് സെറ്റാക്കി കാണാത്ത രീതിയിൽ കബോർഡിലൊക്കെ ആക്കി അടച്ചു വെച്ച് അടക്ക തലമുറകളൊക്കെ കീട്ട് അടച്ച് പൂട്ടി വെച്ചു ഒക്കെ ഒന്ന് സെറ്റാക്കി ഫുൾ എം ടി ആക്കി വെക്കും മാക്സിമം വീട്. എന്നിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിടും കേട്ടോ. അപ്പം കുട്ടികളുടെ വീടാകുമ്പോൾ നമ്മൾ പരിപാടീൻ്റെ ദിവസം രാവിലെ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും. മക്കളൊന്നും അധികം വൃത്തിയായിട്ട് ആക്കാത്ത വീടാണെങ്കിൽ നമുക്ക് തലേന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതിയല്ലോ. അപ്പം ആദ്യത്തെ പരിപാടി വെച്ചാൽ, നമ്മുടെ വീട് മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക, നീറ്റാക്കിയിട്ട് ശേഷം വേണം നമ്മൾ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് പണികൾക്കിടയിലൂടെ വീട് നന്നാക്കില്ലല്ലോ, അടിച്ചില്ലല്ലോ, തുടച്ചിട്ടില്ലല്ലോ, അതെടുത്തിച്ചില്ലല്ലോ, ഇതെടുത്തിച്ചിട്ടില്ലോ, ഭയങ്കര ടെൻഷനായിരിക്കും. കുക്കിങ്ങിലും നമുക്ക് ശ്രദ്ധ കിട്ടൂല, വീടൊറ്റ വൃത്തിയാവില്ല, പിന്നെ മൊത്തത്തിൽ ആകെ അലമ്പോട്ടോ. അപ്പം ഇനിയിപ്പോൾ തലേന്ന് ചെയ്തിട്ടില്ലെങ്കിലും രാവിലെ ഒരു മണിക്കൂറെങ്കിലും ഒരു ഒന്ന് ടു ഒന്നര മണിക്കൂർ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം ഉണ്ടായാൽ നമ്മളെ പണികളൊക്കെ തീരുമല്ലോ, പ്രത്യേകിച്ചും ക്ലീനിങ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട് വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കിയതിന് ശേഷം, പറ്റുമെങ്കിൽ നമ്മളും ഒന്ന് ക്ലീനായതിന് ശേഷം കിച്ചണിൽ കയറുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് ഗസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ സമയമായി വന്നാൽ പോലും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ വൃത്തിയാനോ ഓടേണ്ട ആവശ്യം വരില്ല. അപ്പം വീടും നമ്മളും ഒന്ന് ക്ലീനായി എല്ലാം ഒന്ന് നീറ്റായതിന് ശേഷം കിച്ചണിൽ വന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പം ചായയും നമ്മൾ പഴം വാട്ടിയത് നല്ല പഴുത്ത മധുരമുള്ള പഴമാണ്. അപ്പോൾ അതൊക്കെ വാട്ടിയതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മക്കളൊക്കെ സെറ്റാക്കുന്നുണ്ട്, അവർക്ക് ചായ കൊടുക്കുന്നുണ്ട്, മദ്രസ്സിൽ പോകുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റും കാര്യങ്ങളൊക്കെ നൗഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയിൽ കൂടെ അതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് അല്ലേ പരിപാടിയൊക്കെ ഉള്ള ദിവസം. നമുക്ക് ഒന്നിങ്ങനെ ഇടപെട്ട് ഓരോന്നോരോ കാര്യങ്ങൾ നമ്മളെ കൈ എത്താ, നമുക്കൊരു പ്രത്യേകം ഒരു മോട്ടിവേഷനും എനർജിയൊക്കെ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, ഈ സമയമാകുമ്പോഴത്തേക്ക് ആവണം ഗസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ സെറ്റാക്കി നിൽക്കണം എന്നുള്ള ആ ഒരു വ്യക്തമായ ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പണി ചെയ്യാൻ അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം തലേന്ന് രാത്രി തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെക്കാറുണ്ട്. അരിഞ്ഞു വെക്കാൾ അരിഞ്ഞില്ല, തൊലി കളഞ്ഞ് വെക്കാൻ പറ്റിയിട്ടുള്ളത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചാൽ രാവിലെ ഇതൊക്കെ ഒന്ന് എന്താ എടുത്തിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം തന്നെ ഞാൻ ഇന്ന് ബീഫ് വരട്ടാനുള്ളത് നമ്മുടെ മൺചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം നോർമലി നമ്മൾ സാധാരണ ബീഫ് വരട്ടുമല്ലോ, ആ ഒരു രീതിയിലേക്കുള്ള കുട്ടി കുട്ടി കുറച്ച് കുറച്ച് മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ പിന്നെ നമ്മളുടെ ഉലുവയൊക്കെ ഇട്ടിട്ട് കൈ വെച്ച് കറിവേപ്പൊക്കെ ഇട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി ഒന്ന് സെറ്റാക്കുമല്ലോ. പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. കുക്കറിലാകുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വല്ലാണ്ട് വരില്ല, ആ ഒരു ഇതിൽ തന്നെ ബീഫിൽ തന്നെ വെള്ളം വന്നിട്ട് അതുണ്ടാവും കേട്ടോ. പക്ഷേ അടുപ്പത്താകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, തീ എന്താ പറയുക കിടാണ്ട് കത്തിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇറച്ചി വാടിപ്പോവും, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ എങ്കിൽ വലിയ സീനൊന്നുമില്ല, ഒരു ഇറച്ചി തിളക്കണ വരെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളൂ. പിന്നെ മൺചട്ടിയിലാകുമ്പോഴും വിറകടുപ്പ് ആകുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിട്ട് ഒക്കെ കിട്ടുമല്ല. പ്രത്യേകിച്ച് ബീഫ് വരട്ട് എപ്പോഴും ഭംഗി മൺചട്ടിയിൽ അടുപ്പത്ത് ഉണ്ടാക്കണതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബീഫൊക്കെ സെറ്റാക്കി അടുപ്പത്ത് കൊണ്ടായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്
ആദ്യം ഹെവി വേവുള്ള ഒരു സാധനം ഞാൻ കുക്കറിലോ അല്ലെങ്കിൽ അടുപ്പത്തോ വെച്ചിരിക്കും. എന്നിട്ട് അത് കുക്കാവുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പണികൾ തീർക്കാറ്. അപ്പോൾ എനിക്കൊരു മനസ്സിന് ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കുക, അപ്പോൾ അതിനുള്ള മസാല അല്ലേ, അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ സാധാരണ സ്പൈസസിൻ്റെ കൂടെ കുരുമുളകും അതേപോലെ നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കുരുമുളകും നല്ല ജീരകം കൂടി കൂട്ടി വറുത്ത് പൊടിച്ചാൽ മന്തി മസാല റെഡിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഈ വക സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് അപ്പം മന്തി മസാല ഉണ്ടാക്കുക, എന്തൊക്കെ അതിലേക്ക് ഇടാമെന്നല്ലേ. അപ്പം സംഭവം എക്സ്ട്രാ വരുന്ന സംഭവങ്ങൾ രണ്ടുമാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെല്ലാം കൂട്ടി പൊടിച്ച് ഞാൻ മന്തി മസാല റെഡിയാക്കിയിട്ടുണ്ട്. ബീഫ് അവിടെ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് നമ്മളുടെ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് ആണല്ലോ മുഖ്യം. അപ്പം എപ്പോഴും മന്തി ഉണ്ടാക്കുമ്പം മാഗി ക്യൂബ് നിർബന്ധമാണ്, രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഇതിൽ ഓൾറെഡി നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മന്തി മസാലയ്ക്ക് കറക്റ്റ് ആ ഒരു മന്തി മസാലയുടെ ടേസ്റ്റൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മന്തി മസാല വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം അത് സെറ്റാണ്. പിന്നെ ഇടത്തരം സൈസ് രണ്ട് ക്യാപ്സിക്കം കുട്ടിയായിട്ട് നുറുക്കിയിട്ടത് അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മന്തിയിലേക്ക് ക്യാപ്സിക്കം ചിലർ ഇടാറില്ല, ഇടാം, എന്നാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി മസാല ഒക്കെ കൂടുതൽ വേണം ടേസ്റ്റ് വേണമെങ്കിൽ വല്യുള്ളിയും ചെറുതായപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർക്കട്ടെ. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞളും മല്ലിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളോ ഓയില് ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഈ മസാലയും ഉപ്പും പുളിയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും കിട്ടും. പിന്നെ ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചെറുന്ന അരങ്ങ നീരും ആക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി വെക്കാം കേട്ടോ. അപ്പം ഞാനും ഈ തിരക്കിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല കളർ കിട്ടണം കേട്ടോ. നമ്മൾ ഈ ഒരു ചിക്കൻ മന്തിക്ക് നല്ലൊരു റെഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അത് എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുക. നമ്മുടെ പീസുകളിലേക്കൊക്കെ ചെറിയ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ. വലിയ പീസാണെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് വരെ ഇട്ട് കൊടുത്താൽ മസാലയ്ക്ക് സെറ്റായിട്ട് വരും കേട്ടോ, പിടിച്ചിട്ട് അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതൊരു പാക കഷ്ണങ്ങളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇതേപോലെ ചെയ്ത് നമ്മൾ കുറച്ചുനേരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പണി അവിടെ നടക്കുന്നു. പിന്നെ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ റെസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മളുടെ റൈസ് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം എപ്പോഴും നമ്മൾ ബിരിയാണി വെക്കുകയാണെങ്കിലും മന്തി വെക്കുകയാണെങ്കിലും ഒക്കെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിലയോ ഒന്നും നോക്കാണ്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി അരി വാങ്ങുകയാണെങ്കിൽ അത് ഫ്ലോപ്പാവേയില്ല. എത്ര നമ്മൾ വേവിച്ചാലും എന്തൊക്കെയാലും അരി പൊട്ടിപ്പോവേ വേവ് കൂടിപ്പോവേ അങ്ങനത്തെ ഒരു വിഷയം വരില്ല. അപ്പം എപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ നല്ല റൈസ് മാത്രം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു ചോറ് നന്നാവാണ്ട് പോയി, വേവ് കയറിപ്പോയി, കട്ട കുത്തിപ്പോയി, അങ്ങനത്തെ ഒരു ടെൻഷനും വരില്ല കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അബദ്ധം ചെറുങ്ങനെ വന്നിട്ടുണ്ട്, അപ്പം ഞാൻ പറയാം. അപ്പം ഞാനെപ്പോഴും മന്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സെല്ലറൈസാണ് ഉപയോഗിക്കാറ്. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ കടയിൽ അതില്ലായിരുന്നു. എന്നാലും അതേ സെയിം അരിയെ കൊടുത്തൊക്കെ വിട്ടിട്ട് പക്ഷേ ഈ അരി എന്നെ ചതിക്കോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം അരി കുതിർത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ അരി സ്വാഭാവികമായിട്ട് കുതിർന്നിരിക്കണ അരിയല്ലേ, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, എന്നിട്ട് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. പിന്നെ ആ സമയത്ത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല ക്ലിയർ വാട്ടർ വരുന്ന വരെ കഴുകുക, എന്നിട്ട് നമുക്ക് സോക്ക് ചെയ്തിട്ട് വയ്ക്കാം. അപ്പം ഏകദേശം 20 to 30 minutes അതല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക് നല്ല അരിയാണെങ്കിൽ കുതിർത്തതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ അരി നല്ല നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ടുള്ള റൈസ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മന്തിക്കുള്ള
ചിക്കൻ ഇനി ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രം മാറ്റി കൊടുക്കുകയാണ്. വേറെ നമ്മുടെ ഒരു അലൂമിനിയം പാത്രത്തിലേക്ക് ചിക്കനൊക്കെ മാറ്റിയ ശേഷം പുറത്തെ നമ്മുടെ വിറകടുപ്പിലാണ് ഇന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം എല്ലാവരെയും ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നു. ഫുള്ളായിട്ട് ഓയിലൊന്നുമല്ല, കുറച്ച് വെള്ളം ഇങ്ങനെ വരും കേട്ടോ. അപ്പം അതാണിത്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ചെറുനാരങ്ങനീരും ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങനീരും ഒക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പം ആ അതിലുള്ള ഓയിലിൽ തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ ചിക്കൻ പെട്ടെന്ന് ആവി തട്ടിയാൽ തന്നെ വേവുമല്ലോ. അപ്പം ചിക്കൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ്. മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നുമില്ല, പക്ഷേ ഇത് മന്തി പെർഫെക്റ്റായിട്ടുള്ള രീതിയല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബീഫൊക്കെ ഏകദേശം കുക്കായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ചട്ടി അങ്ങോട്ടേക്ക് ഇറക്കി വെച്ചിട്ടു. അടുപ്പ് വീണ്ടും ഒന്നുകൂടി സെറ്റാക്കാണ് മന്തിക്കുള്ള നമ്മളുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല കുള്ളി വിറകും ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെങ്കരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തീ കത്തുന്നുണ്ട്. ഇവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ, വേഗം റെഡി ആവുന്നുണ്ട്. അപ്പം ഓരോരോ പണികളായിട്ട് ഇങ്ങനെ തീർക്കാമല്ലോ. വിറകടുപ്പ് കത്തിക്കാനൊക്കെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് വെച്ചാൽ അലുമിനിയം പാത്രം സ്റ്റീൽ പാത്രമൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ കരി പിടിക്കുന്നതാണ്, ഭയങ്കര ഒരു ടെൻഷൻ. മൺചട്ടിയാണെങ്കിൽ വലിയ സീനില്ല, നമുക്ക് വേഗം കഴുകി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ചെമ്പിൻ്റെ പുറത്ത് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്താ ചെയ്യാറ്? ചിലർ ഇങ്ങനെ വെണ്ണീര് ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കാറുണ്ട്. അതാവുമ്പോഴും നല്ലതാണ്, ഇതാവുമ്പോഴും നല്ലതാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇളക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായ ശേഷം ചട്ടിയിലിട്ടിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണിക്കാം. വെന്ത ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചെമ്പിൽ തന്നെയാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇടയ്ക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ട് ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം ഈ ഒരു ഇതിലിട്ടിട്ട് ചോറ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മസാലകളൊക്കെ ഉള്ള ഈ ഒരു ഗ്രേവിയിലേക്ക് വെള്ളം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ചിക്കൻ്റെ ടേസ്റ്റും മാഗി ക്യൂബിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ ആ ചോറിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേതാകുമ്പം അതും അതിൻ്റേതായിട്ടുള്ളൊരു രുചി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ മസാല താ ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കുകയാണ്. തീ നന്നായിട്ട് കത്തുന്നതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചോറ് വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ നമ്മളെ ചോറിലേക്കൊക്കെ കറക്റ്റായിട്ടും ഉപ്പ് പിടിച്ച് വരുള്ളൂ കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് ശകലവും ഉപ്പ് കുറവുണ്ടായിരുന്നു, എന്നാലും നമ്മുടെ കെച്ചപ്പും നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ആയിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഞാനവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പം ഒരു എന്താ പറയുക, വത്തക്ക വെച്ചിട്ട് നമുക്ക് നമ്മളുടെ മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പം ചെറിയ രീതിയിൽ ഒരു സന്തോഷമാണല്ലോ, കടിക്കാനും കിട്ടും, വിശപ്പും മാറും, നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പം വത്തക്ക നല്ല അടിപൊളി നല്ല മധുരമുള്ള വത്തക്കേനു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് അതിലേക്ക് പാലും പഞ്ചസാരയും കസ്കസും ചേർത്തിട്ട് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. നല്ല തണുത്തതോട് കൂടിയിട്ട് നമുക്ക് മുഹബത്തിക്ക സർബത്ത് കുടിക്കാമല്ലോ. അപ്പോൾ മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് റോസ് എൻസെൻസ് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു ടേസ്റ്റിന് ചെറുതായത് ഒരു വ്യത്യാസം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വലിയ ഇഷ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനത് ശകലം ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മക്കൾക്കൊന്നും വലിയ അങ്ങനെ പിടിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മളെ സർബത്ത് ബാക്കിയൊന്നുമില്ല കേട്ടോ, അടിപൊളി ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നോർമലി നമുക്ക് പാലും പഞ്ചസാരയും വത്തക്കെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ആക്കി കൊടുത്താൽ മതി. മറ്റേത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ശകലം ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമുക്ക് റോസ് എൻസെൻസ് ഒറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം കുറച്ച് വത്തക്ക എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചു പാലും കൂട്ടി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ കുത്തിക്കളിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ.
ടൈമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ കുത്തി ഉടച്ചിട്ട് അങ്ങനെ സെറ്റാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ബെറ്റർ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ കുറച്ചെടുത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളുടെ പഞ്ചസാരയും കസ്കസും ഒക്കെ ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്കസ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്, കുറച്ച് നേരം വെക്കാനുള്ളതുകൊണ്ട് തന്നെ അതിൽ കിടന്നിട്ട് അതിങ്ങനെ സോഫ്റ്റായിട്ട് വരുമല്ലോ, അപ്പം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുതിർത്തതിന് ശേഷവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം സർബത്ത് റെഡി ആയപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർ തമ്മിൽ കിടന്നിട്ട് തന്നെ വെന്തോളൂ. പിന്നെ കയ്യിലിട്ടിട്ട് വല്ലാണ്ട് ഇളക്കി ഉടക്കാണ്ടിരിക്കുക. അപ്പോൾ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും. അപ്പം ഓരോ കുക്കിങ് ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. അടുത്തതിൽ ബെറ്റർ ആക്കാനുള്ള കുറേ കാര്യങ്ങളും ഐഡിയാസൊക്കെ നമുക്ക് പഠിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഫ്ലോപ്പായി പോവാം. ഇടയ്ക്ക് ഒന്ന് രണ്ട് ആഴ്ച വരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാടുകളൊക്കെ ഒരുവിധം പിടുത്തം കിട്ടും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോഴാണ് ചിലതൊക്കെ ഫ്ലോപ്പായി പോകുന്നത്. അതൊന്നും സാരമില്ല, നമ്മളല്ലേ, ഓരോ അടുത്തതിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഫ്ലോപ്പുകളൊക്കെ വരുമ്പോഴും നമ്മളൊന്ന് തകർന്നു പോകരുത്, അതിലൊക്കെ നമ്മൾ പിടിച്ച് നിന്നിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല ടേസ്റ്റി ഗ്രേവിയാണ്, അതിൽ കിടന്നിട്ട് നമ്മുടെ റൈസ് വേവുമ്പോൾ അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം ഉപ്പൊക്കെ ചിക്കിയാം, ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ചു വെച്ചിട്ട് തീ നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക, തിളച്ചിട്ട് വേവട്ടെ. ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള അരി ആയതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും വേവാണ്ടാവില്ല. പിന്നെ നല്ല അരിയാണെങ്കിൽ പൊട്ടിപ്പോകുന്ന വിഷയവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പം അരി എടുക്കുമ്പോൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള അരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ പിന്നെ നമ്മുടെ റെസിപ്പിയിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യം കുറവായിരിക്കും. അപ്പം ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചിക്കന് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, എന്താണ് നമ്മളൊന്ന് അൽഫാമൊക്കെ ആക്കി എടുക്കുമ്പോഴുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറോട് ആക്കി കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ആക്കി കൊടുക്കുന്നത്, റെഡ് കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പം ജസ്റ്റ് ഫുഡ് കളർ ബ്രഷിലാക്കിയിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ഭാഗം ഒന്ന് മെറൂൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ലീഫുകൾ കാണുന്നുണ്ടാവും, അത് രമ്പയിലാണ് കേട്ടോ. അപ്പം അറിയാലോ രമ്പയിൽ ചേർക്കുമ്പം നമ്മൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പം ഞാനെപ്പോഴും അത് ചേർക്കാറുണ്ട് ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് പുക പൊള്ളിച്ചതിൻ്റെ ശേഷം ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മന്തിയാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അടച്ചു വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം വെയിറ്റ് വലിയ വെയിറ്റ് വേണമെന്നില്ല, എന്നാലും നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് നല്ല തീ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് വേറൊരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലായിട്ടു ഒന്ന് മുരിച്ചെടുത്തു. ഇനിയിപ്പം കാട ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും സാരാക്കണില്ല. വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ട് എനിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കി വരുമ്പോഴേക്കും ഇത് ഫ്രൈ ആയിട്ടുണ്ടാവും, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തീ കത്തുന്നത് കണ്ടപ്പം പിന്നെ അവിടെ തന്നെ ആക്കി വെറുതെ അകത്ത് പോയിട്ട് ഗ്യാസ് കളയണ്ടല്ലോ എന്ന് കരുതി. അപ്പം ഇവിടെ തന്നെയാണ് ബാക്കി കുക്കിങ്ങും ചെയ്യുന്നത്. അപ്പം കാട ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പം ലഞ്ചിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സിമ്പിൾ പുഡിംഗ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനത് പറ്റ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് പുഡിംഗ് മറന്നു. അപ്പം പിന്നെ ഫ്രൂട്ട്സാക്കാന്ന് കരുതിയിട്ട് ഫ്രൂട്ട്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പുഡിങ്സ് ഉണ്ടല്ലോ, പക്ഷെ വിട്ടുപോയി. എന്താ ചെയ്യുക, ഓരോ തിരക്ക് കേട്ടോ. നമ്മൾ പുറത്ത് അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിൻ്റെ കൂടെ മുട്ടുപോയതാണ്. എന്നാലും സാരമില്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പുഡിംഗ് ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. പണ്ടൊക്കെ നമ്മൾ എന്താണ് ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് അല്ലേ കഴിക്കാറുള്ളത്. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാടൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് എണ്ണ കോരി മാറ്റിയതിന് ശേഷം നമ്മളുടെ എന്താ പറയുക, ഇറച്ചൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചുവന്നുള്ളി ഒന്ന് മൊരിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മണ്ണടുപ്പിൽ വെച്ചതുകൊണ്ടും എന്താ മൺകുടുക്കയിൽ വെച്ചതുകൊണ്ടും നല്ല ടേസ്റ്റി
ബീഫ് വരട്ടോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നമ്മളും സെറ്റാണ്, വീടും സെറ്റാണ്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാം. കിച്ചണ് നമ്മൾ പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ വൃത്തികേടാക്കാണ്ട് പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ആവുന്നത് വേഗം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഭാരമായിട്ട് വരുന്നില്ല. അപ്പം അതും ആയിരിക്കും നല്ല റിലാക്സ് ആയിട്ട് കേട്ടോ. അപ്പം ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം വലിയ വലിയ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും. ഈ സമയത്ത് തന്നെ നമ്മൾ രാവിലത്തെ ചായ ആവാണ്ടും ഇരിക്കാറുണ്ട്. അതും നമ്മൾ തന്നെയാണ്, ഇതും നമ്മളാണ്. അപ്പം എന്ത് കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം, ഒരു പ്ലാനിങ് വേണം, എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പം ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒയന്ന് ഒയന്ന് പണികൾ തീർക്കുന്നത്. ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഇന്ന സമയാകുമ്പത്തിന് ഇത്ര ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരും, നമ്മളെ വീട്ടിലേക്ക് വരും എന്നുള്ളൊരു നല്ല വ്യക്തമായ ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും കൂടിയിട്ട് ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരിക്കും നമ്മളെ ലൈഫ്. ഇതൊന്നും പറയാൻ ഞാൻ അത്ര അർഹയല്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടെ ഇങ്ങ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ആരും പെർഫെക്റ്റ് അല്ലല്ലോ, ഞാൻ തീരെ അല്ല, എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഉച്ചയായപ്പോഴേക്ക് നമ്മളെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണമെന്നും ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ റെസിപ്പീസൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. പിന്നെ ഗസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ആ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ വീഡിയോയിലൊക്കെ വരാൻ ചിലപ്പോൾ താല്പര്യമില്ലാത്തവരായിരിക്കും, അപ്പം ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഒരു വ്ളോഗറാകുമ്പോൾ എങ്ങനെയായാലും അവർക്കൊരു പേടിയുണ്ടാവും, എടുക്കുമോ എടുക്കുമോ എന്ന് വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറ എടുത്തതേ ഇല്ല. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു, സെറ്റാക്കി, നല്ലൊരു സമാധാനത്തോടു കൂടി നമ്മളും ഫുഡ് കഴിച്ചു, എല്ലാവരോടും കൂടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നല്ല റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സന്തോഷവും സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടിയിട്ടുള്ള പാർട്ടി സൂപ്പറായിട്ട് നടന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷന് വക ചെറിയ രീതിയിലുണ്ടായിരുന്നു. നമ്മുടെ അരി അത്യാവശ്യം നന്നായിട്ട് വെന്ത് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം വെന്തു, ശകലം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ടെൻഷനായിരുന്നു. പിന്നെ ഉഷ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, ഉഷാറായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് ഉണ്ടാക്കിയവർക്ക് ഒരു ടെൻഷനാണല്ലോ, നന്നായില്ലല്ലോ, നന്നായില്ലല്ലോ, ആ ഒരു ചെറിയൊരു ഇത് കേട്ടോ. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഫുഡ് എല്ലാവരും കൊടുത്ത ശേഷം ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അയൽവാസികൾക്കൊക്കെ കുറേശ്ശെ കൊടുത്തു. ഇച്ചിരി എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അത് ഒരു ഭയങ്കര ടേസ്റ്റല്ലേ, അപ്പോൾ ആ ടേസ്റ്റ് ഇങ്ങനെ കൊതിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൊരു എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തു, അതിനെ റിലാക്സ് ആയിട്ടതിന് ശേഷം നമ്മളുടെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി, സന്തോഷമായി. അപ്പം എവിടെ ഞാൻ തളരുന്നു അവിടെ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് വരില്ലേ, എപ്പോഴും ന്യൂഷാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തളരുന്നിടത്ത് തന്നെ ബൂസ്റ്റാക്കി കൊണ്ടുവരുന്നത് മൂപ്പരാണ്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ. ഭയങ്കര ഒരു ലക്കിയാണ്, നമ്മൾ എവിടെയെങ്കിലും നമ്മൾ തളർന്നു പോയെടുത്ത് അതെന്തേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഡൗൺ ആയി പോവില്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒന്നും മോശമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കൂല. എന്തെങ്കിലും കാരണം കൊണ്ട് ആയിപ്പോകുന്നതായിരിക്കും, പക്ഷേ അവിടെ നമ്മളെ തണർത്താതെ നമുക്കൊരു താങ്ങായിട്ട് തരികയാണെങ്കിൽ നമ്മളൊന്നുകൂടി ബെറ്റർ ആവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതുവരെയും ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ ജോഷ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തരാറുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്, എനിക്ക് ഭയങ്കര താങ്ക്സ്ഫുള്ളാണ്, താങ്ക് ഗോഡ്. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ എന്താ കമൻസ് പറയും വേണം. പിന്നെ നമ്മൾ എന്താണ്, ഓ മൈ ഗോഡ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് ഞാൻ വീണ്ടും വരാം. അതായിരിക്കും എല്ലാവരോടും. ബൈ ബൈ, താങ്ക് യു.